നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആക്രമണം ഉണ്ടായേക്കുമെന്നും പാക് പട്ടാളക്കാർക്ക് കനത്ത നഷ്ടം ഉണ്ടാക്കുമെന്നും പാകിസ്ഥാൻ ജനങ്ങൾക്കും പട്ടാളക്കാർക്കും മുന്നറിയിപ്പ് നൽകി പാക് സൈനിക കേന്ദ്രത്തിലേക്ക് നടക്കുന്ന വൻ ആക്രമണം ഒരുപക്ഷേ സർജിക്കൽ സ്ട്രൈക്കോ മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ആകാമെന്നും പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാൻ ആശുപത്രികൾ സദാ സജ്ജമായിരിക്കണമെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനു തിരിച്ചടിക്കാൻ പല ബുദ്ധിമുട്ടുമുണ്ട് തിരിച്ചടിച്ചാൽ അത് യുദ്ധത്തിലേക്ക് നയിക്കും ഇന്ത്യൻ തിരിച്ചടി ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ കടുത്ത നിരീക്ഷണവും നിയന്ത്രണവുമായി അമേരിക്കയും സഖ്യകക്ഷികളും വൻ ജാഗ്രതയിലാണ് പാക് ഉപഭൂഖണ്ഡം മുഴുവൻ അമേരിക്കൻ ഇസ്രായേൽ ചാരസംഘടനയുടെ നിരീക്ഷണത്തിലാണ് എന്തായാലും പാകിസ്ഥാൻ പലതും വഴക്കുന്നുണ്ട് പരിക്കേറ്റ സൈനികർക്ക് ചികിത്സിക്കാൻ പോലും ആശുപത്രികൾ അതിർത്തിക്ക് സമീപം ഒരുക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ നിലവിലെ ആശുപത്രികളിൽ വൻ സജ്ജീകരണങ്ങളും നടത്തുന്നു ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ നാശം ഉണ്ടാക്കുമെന്നും പാകിസ്ഥാൻ വഴക്കുന്നു ഇന്ത്യയുടെ തിരിച്ചടി നേരിടാൻ മുന്നൊരുക്കങ്ങളുമായി പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ തീർച്ചയായും ഇന്ത്യയുടെ നീക്കം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇതിനിടെ പുൽവാമ ഭീകരാക്രമണത്തെ പറ്റിയുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിക്കാൻ വൈകിയെന്ന് നിർണായകമായ റിപ്പോർട്ടുകൾ 25 മിനിറ്റോളം വൈകിയാണ് മോദിക്ക് വിവരങ്ങൾ ലഭിച്ചത് ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഡെറാഡൂണിലായിരുന്നു വളരെ മോശം കാലാവസ്ഥയും ഇന്റർനെറ്റ് ഫോൺ ബന്ധത്തിലെ തകരാറുമായിരുന്നു മോദിക്ക് വിവരം ലഭിക്കാൻ വൈകിയത് ഭീകരാക്രമണം നടന്നത് വൈകിട്ട് 3:10 എന്നാൽ പ്രധാനമന്ത്രിക്ക് അതേപറ്റി വിവരങ്ങൾ ലഭിച്ചത് 3:35 റിപ്പോർട്ടുകൾ പറയുന്നു വിവരമറിഞ്ഞ ഉടൻ മോദി ദില്ലിയിലേക്ക് മടങ്ങാൻ തിരക്ക് കൂട്ടി എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഹെലികോപ്റ്റർ വഴിയും വിമാനത്താവളത്തിലേക്ക് മോദിയെ എത്തിക്കാനായില്ല സംഭവത്തിൽ മോദി ഏറെ നിരാശനും കുപിതനുമാണ് മാത്രമല്ല ഭീകരാക്രമണം നടന്ന രാത്രിയിൽ മോദി ജലപാനം പോലും ഇല്ലാതെ കഴിച്ചുകൂട്ടുകയായിരുന്നുവെന്നും പറയുന്നു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഭീകരാക്രമണ വിവരം അറിഞ്ഞതോടെ പ്രധാനമന്ത്രി അത് റദ്ദാക്കി ഉടൻ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് എന്നിവരിൽ നിന്ന് പ്രാഥമിക വിവരം തേടി പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ശേഷമേ ഇനി ഈ വിഷയത്തിൽ ചർച്ചയുള്ളൂവെന്നും മോദി വാശി പിടിച്ചിരുന്നു ആക്രമണം ഉണ്ടായ രാത്രി തന്നെ തിരിച്ചടിക്കാനുള്ള മോദിയുടെ പദ്ധതിയെ മറ്റ് ചില കേന്ദ്രങ്ങൾ തണുപ്പിക്കുകയായിരുന്നു എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്